നിങ്ങളെക്കുറിച്ച് ചിലർ പരദൂഷണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും നിങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ടല്ല, നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. വെറുപ്പ്, സൗഹൃദം, കോപം, സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല. ഓരോ ചെറിയ അവസരത്തിനായും തിരയുക. പരാജിതൻ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു, എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അവസരം കണ്ടെത്തുന്നു. ഓരോ ചെറിയ അവസരത്തിനായും തിരയുക. പരാജിതൻ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു, എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവസരം കണ്ടെത്തുന്നു. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്തു വന്നാലും അവ പിന്തുടരുവാനുള്ള ധൈര്യം ആർജിച്ചെടുക്കുക. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുകളയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ചേർത്ത് നിർത്താൻ പ്രയാസമുള്ള ഒന്നിനെ കൊണ്ട് നടന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലാളിത്യം, ക്ഷമ, അനുകമ്പ ഇവ മൂന്നും ഏറ്റവും വലിയ നിധികളാണ്. എത്രയും പെട്ടെന്ന് സ്വന്തമാക്കുക. ഒരാളോട് ക്ഷമിക്കുന്നത് നിങ്ങളുടെ നല്ല മനസ്സാണ്, പക്ഷെ അയാളെ വീണ്ടും വിശ്വസിക്കുന്നത് നിങ്ങളുടെ മണ്ടത്തരമാണ്. കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും മറന്നേക്കാം, പക്ഷേ കണ്ണു നിറച്ചവരെയും കണ്ണീർ തുടച്ചവരെയും ഒരിക്കലും മറക്കരുത്. അറിവ് കാമധേനുവിനെ പോലെ സ്ഥിരമായി ഫലം നൽകിക്കൊണ്ടേയിരിക്കും, അത് അദൃശ്യമായ നിധിയാണ്. നഷ്ടപ്പെട്ട സമയം തിരിച്ചു പിടിക്കാനാവില്ല, എന്നാൽ വരാനിരിക്കുന്ന സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനാകും. നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ലോകം നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നത് പ്രധാനമാണ്. ഒന്നുകിൽ ആൾക്കൂട്ടവുമായി കലരുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുക. തയ്യാറെടുപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന്റെ ഫലമാണ് വിജയം. അതിന് പ്രത്യേകമായ നിഗൂഢ രഹസ്യങ്ങളൊന്നുമില്ല. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നത് പോലെ അറിവ് ഉദയം കൊള്ളുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു. ഈ ലോകം സത്യത്തിലാണ് നിലകൊള്ളുന്നത്, അതുകൊണ്ട് കള്ളം പറയരുത്, സത്യം മാത്രം പറയുക. അന്യന്റെ ധനത്തെ അപഹരിക്കാതെയും അവയെക്കുറിച്ച് ചിന്തിക്കാതെയും ഇരിക്കുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കും. സ്വന്തം കാര്യം ഭദ്രമാക്കാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി മാറുന്നത്. പഠനങ്ങൾ പറയുന്നത് ആത്മാർത്ഥമായി പ്രണയിക്കുന്ന രണ്ടുപേർ തമ്മിലുള്ള പെരുമാറ്റം മനോവൈകല്യമുള്ളവരെ പോലെ ആയിരിക്കും. അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും മൗനം പാലിക്കുന്നവന് കലഹവും ജാഗ്രതയുള്ളവന് അപകടവും വന്നു ചേരില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.